ഹലോ, നമസ്കാരം എല്ലാവർക്കും. അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വേറൊരു പോത്തിനാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു പോത്തിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കേടുമാറിയത് 5 എണ്ണമാണ് ഉള്ളത്. അതിൽ 3 എണ്ണം നല്ല മാതിരി വളർച്ചയുള്ള പോത്തുകളാണ്. അതിൽ ഫസ്റ്റ് എടുത്ത 3 എണ്ണത്തിൽ 2 എണ്ണം ചടപടയെന്ന് വളർന്നു. അതിൽ എടുത്ത 1 എണ്ണമാണ് ഇന്നലെ കാണിച്ചത്. പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് ഇതിൽ 1 എണ്ണമാണ്. ഇനി ഇതിൻ്റെ ഒപ്പം ഉള്ളത് 1 എണ്ണം ചെറുതാണ്. ഫസ്റ്റ് എടുത്ത 2 എണ്ണം ഫസ്റ്റ് എടുത്ത 3 എണ്ണത്തിൽ 2 എണ്ണം 19,000 എനിക്ക് ഏകദേശം 160 കിലോന് മേലേക്കുള്ള പോത്തുകളായിരുന്നു. 1 എണ്ണം 130-140 കിലോൻ്റെ താഴേക്കുള്ള ഒരു പോത്തായിരുന്നു. അത് 14,000, ഇത് 19,000. 2 എണ്ണം എനിക്കാണ് എടുത്തത്. അപ്പോൾ ഇത് 19,000 എടുത്ത പോത്താണ്. ഏകദേശം 1 6 മാസത്തെ വളർച്ചയാണ്. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു കൈത്തീറ്റ കൊടുത്തു എന്ന് പറയാനുള്ളതില്ല. അടുത്തൊരു വീഡിയോയിൽ ഞാൻ എത്ര ചാക്ക് തീറ്റ എടുത്തു എന്നൊക്കെ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട്. എത്ര ചാക്ക് തീറ്റ എടുത്തു എന്ന് അത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്ക് തീറ്റ ഇപ്പോൾ 1-2 മാസം അല്ലെങ്കിൽ 1.5 മാസമായിട്ട് കൊടുത്തു തുടങ്ങിയെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ കൊടുത്തിരുന്നു കേട്ടോ, കൊടുത്തില്ല എന്നല്ല, കൊടുത്തിരുന്നു. ചെറിയ അളവിലാണ് കൊടുത്തിരുന്നത്. ഇവൻ മറ്റേ പോത്തിൻ്റെ അത്ര എറിച്ച് കയറിയിട്ടില്ലെങ്കിലും ലേശം നീട്ടവും ലേശം കാലുയരും ഉള്ള കൂടുതലുള്ള പോത്താണ്. അത്യാവശ്യം ഒരു ചെറിയൊരു ക്വാളിറ്റി എന്ന് പറയാം. എന്നുവെച്ചാൽ ഒരു മൊറ ക്രോസ് ബ്രീഡിൻ്റെ ഒരു ക്വാളിറ്റിയിലേക്കുള്ള പോത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കൊമ്പ് ഹെഡ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു വളർച്ചയിലേക്കുള്ളതാണ്. നിങ്ങൾക്ക് ഹെഡൊക്കെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ കൂടുതലും ചോളത്തവിടാണ് കൊടുത്തിരുന്നത്. ചോളത്തവിടിൻ്റെ ഒരു വീഡിയോ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എന്ന് വെച്ചാൽ കുറേ ആളുകൾ കുറേ സംശയങ്ങൾ കമൻ്റായിട്ടും വാട്സപ്പിൽ തന്നെ ചുരുങ്ങിയത് ഒരു 10-40-50 ചാറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ സംശയങ്ങളെ കുറിച്ച്. എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് പറ്റാവുന്ന രീതിയിൽ അതിൻ്റെ മെസ്സേജും കൊടുത്തിട്ടുണ്ട്, റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇതെന്താ സംഭവം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾക്ക് കുറേ സംശയങ്ങളുണ്ട്. അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊരു ചോദ്യമില്ല ആ ഒരു രീതിയിൽ തന്നെ ഇനിയൊരു വീഡിയോ അടുത്തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പം ഇന്ന് ഞാൻ വീഡിയോ ഇത് പബ്ലിക്കാക്കിയിട്ടുള്ളത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ബുധനാഴ്ച എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള വീഡിയോ കാലത്തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവൻ നല്ല പാലിറക്കം കേട്ടോ, നല്ല പാലിറക്കം. വെരി 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 സൈലൻ്റ്. സൈലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക സൈലൻ്റ് ആണ് ആള്. അത്രയും പക്ക സൈലൻ്റ് ആണ് നമ്മുടെ അടുത്ത് കേട്ടോ. അല്ലാതെ അടുത്ത് ഞാൻ പറയില്ല, പക്ഷെ വളരെ സൈലൻ്റ് ആണ് ആള്. ഇവൻ്റെ മൂക്കയർ ഞാൻ മാറ്റി ലേശം കാണാനുള്ളത് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ വല്ലാരയിലേക്കും തീറ്റ എത്തിച്ചിരിക്കണ കാരണം മൂക്ക് ലേശം ചെറിയ കയറാകുമ്പോൾ മെനക്കെട്ടുണ്ടാക്കും. അപ്പോൾ ഇവൻ്റെ മൂക്ക് ലേശം കയറ്റിയിട്ടുണ്ട്, കയർ വലുതാക്കിയിട്ടുണ്ട്. നല്ലൊരു ഇവനൊക്കെ ഇപ്പം ഏകദേശം 160-170 കിലോൻ്റെ ഉടനെ പോത്ത്. ഇപ്പോൾ 300 കിലോൻ്റെ റേഞ്ച് ചോടയെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു 290-320 ഇടയിലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പോത്ത് വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 5.5 അടി ഹൈറ്റുള്ള ആളാണ്. എൻ്റെ ഷോൾഡറിൻ്റെ ഒപ്പം ആണ് അവൻ്റെ തല നിൽക്കുന്നത്. അതായത് അവൻ്റെ മുതുകു ഭാഗം ഏകദേശം ഒരു 4.5 അടി ലെങ്ത് ഉണ്ടാവും. ഇപ്പോൾ ഇനി അങ്ങോട്ടാണ് ഇവരെ വളർച്ചയൊക്കെ. അതൊക്കെ കണ്ടോ, ബാക്ക് കണ്ടോ, ബാക്ക് ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല മാതിരി ക്ഷീണം മാറി നല്ലൊരു വളർച്ചയിലേക്ക് എത്താൻ വന്നൊരു സിറ്റുവേഷനിലാണ്. ഇനി ചടപെടയെന്നായിരിക്കും ഇവരെ വളർച്ച. ആ ബാക്ക് ഭാഗം നിൽക്കണുണ്ടോ നല്ലൊരു സെറ്റപ്പിലായിട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിൻ്റെ പൂത്ത് എന്തോരം ക്ഷീണം മാറിയിരുന്നു. എങ്ങനെ പോയാലും 300 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് തൂക്കുള്ള ഒരു പോത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു ക്രോസ് ബ്രീഡിൻ്റെ ക്വാളിറ്റി ഉള്ള ഒരു പോത്താണിത്. ഒട്ടും മോശമാവില്ല ഇവൻ്റെ വളർച്ച. പക്ഷെ ഇവനേക്കാൾ കൂടുതൽ വളർച്ച നിൽക്കുമെന്ന് ഞാൻ ആ മറ്റേ ആന്ധ്രാ പോത്ത് എന്ന് പറഞ്ഞ സംഭവമല്ലേ, അതാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കുറേ ആളുകളായിട്ട് ചാറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരം വളർത്തുന്ന ഒരു 10 കൊല്ലത്തിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള, അതായത് ഒരു 8-10 കൊല്ലത്തിൻ്റെ അല്ലെങ്കിൽ 10 കൊല്ലത്തിൻ്റെ മേലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കൂടുതലും റെക്കമെൻഡ് ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കാണിച്ച ഒരു പോത്താണ്. അതായത് ഞാൻ പറഞ്ഞില്ല 1 കിലോ ദിവസം എറിച്ച് കയറിയെന്ന്. ഞാൻ ആ പോത്തിനെ കാണിച്ചപ്പോൾ തന്നെ കുറേ ആളുകൾ എനിക്ക് വോയിസ് ഇട്ട് കമൻറ്റും വാട്സപ്പിൽ ഇട്ടാണെന്ന്, ചേട്ടാ ഈ പോത്ത് സൂപ്പർ ഔട്ടാന്ന് പറഞ്ഞത്. അതേമാതിരി തന്നെ ആ പോത്തിന് വലിയൊരു കൈത്തീറ്റൊന്നും ആവശ്യം വന്നില്ല. സിമ്പിളായിട്ട് ആള് പാടത്ത് കൊണ്ടുപോയി കെട്ടി കഴിഞ്ഞാൽ അടിപൊളിയായി തിന്ന് വയറ് നിറച്ച്, ശരിക്കും പറയാൻ വെച്ചാൽ കൈത്തീറ്റ് തിന്നാൻ ആൾക്ക് വയറുണ്ടാവില്ല. ആ കണ്ടീഷനിലാണ് പാടത്ത് കയറി വരുമ്പോൾ. അത്രയും ജിംബ്രൂട്ടനായിട്ടാണ് ആൾ കയറി വരിക. ഇവരൊക്കെ ഇവൻ അതിൻ്റെ തൊട്ട് താഴെ ഉണ്ട് കേട്ടോ, വെയിറ്റ് തൊട്ട് താഴെ വെയിറ്റ് ഉണ്ട്. നമ്മൾ ഇത് 19,000 രൂപ വാങ്ങിച്ച പോത്ത്. കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, കുറേ ന്യൂ ബിഗിനിങ് അതായത്
ഈ ഒരു കൃഷി മുന്നോട്ട് കൊണ്ടുപോയ ലാഭമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കൂടുതലായും ചെയ്യണത്. ഞാൻ 19,000 രൂപ വാങ്ങിച്ച പോത്ത് ഇത് ഏകദേശം 6 മാസം കൊണ്ട് ഞാൻ ഏകദേശം എനിക്കൊരു മാസ ചെലവ് ഏറ്റവും കുറവ് 500 രൂപയുടെ താഴെയാണ് ഒരു പോത്തിന് ഒരു മാസത്തെ ചെലവ് വന്നേക്കണം കേട്ടോ. അതായത് 2,000 രൂപയുടെ താഴെയാണ് ഞാൻ 5 പോത്തിന് ചെലവാക്കിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് കൂടും. ഈ ഒരു പോത്തിന് 19,000 പ്ലസ് ഞാനൊരു 15,000 രൂപ ഒരു കൊല്ലത്തെ ചെലവ് ഇട്ടു കേട്ടോ. 15,000 രൂപ ഒരു കൊല്ലത്തെ ചെലവ്, കയറ്, മരുന്ന് എന്തൊക്കെയാണ് കൊടുക്കണേ അതിനൊക്കെ കൂടി 15,000 രൂപയുടെ മേലേക്ക് എൻ്റെ ഒരു 10-12 മാസം വളർത്തുന്ന ഒരു പോത്തിന് ഞാൻ തീറ്റ ചെലവ് കേട്ടില്ല, 100% ഗ്യാരണ്ടി. അപ്പോൾ ഒരു 19,000 രൂപ വാങ്ങിച്ച പോത്ത് വീട്ടിലെത്തുമ്പോൾ 20,000 കൂട്ടിക്കോ, പ്ലസ് 15,000 രൂപ തീറ്റ ചെലവ്, 35,000 രൂപ. ഇതിൽ ചെറിയ ചെറിയ കുറവുകൾ വരുള്ളൂ, ഒരിക്കലും കൂടില്ല, 35 മേലേക്ക് കയറില്ല. ഞാൻ 100% പറയുന്നു, മാക്സിമം ഒരു 32 ഞാൻ നിർത്തുന്നത്. അപ്പോൾ 35,000 രൂപ കൂട്ടും. 35,000 രൂപ കൂട്ടി കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഈ പോത്തൊക്കെ ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ വലിയ പെരുന്നാളിന് ഒരു മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ 55 രൂപയുടെ മേലേക്ക് ഞാൻ കറ കളഞ്ഞു കൊടുക്കും. ഏറ്റവും കുറവ് 55 രൂപയുടെ മേലേക്ക് ഞാൻ കറ കളഞ്ഞു കൊടുക്കും. അപ്പം എനിക്ക് ഈ ഒരു പോത്തിൽ നിന്ന് എത്രമാത്രം പൈസ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. 35,000 പ്ലസ് 55,000 ആകുമ്പോൾ 20,000 രൂപയിൽ ബാലൻസ് വന്നു. എങ്ങനെ പോയാലും എനിക്കൊരു 25 രൂപയുടെ റേഞ്ചിൽ, ഇതൊന്നും 55 രൂപയ്ക്ക് അല്ല കേട്ടോ പോവാ, അതൊക്കെ ഒരു 58 62 ഇടയിലാണ് ഈ പോത്ത് പോവാൻ സാധ്യത. ഞാൻ ഇപ്പോൾ തന്നെ പറയാതെ നമുക്കതിനെക്കുറിച്ച് നല്ല വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. തമ്പരാൻ സഹായിച്ച്, ദൈവം സഹായിച്ച്, എനിക്കും പോത്തിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 58 62 കണ്ടോ, അവൻ്റെ ഇടുപ്പ് കണ്ടില്ലേ, 62 ഇടയിൽ ധൈര്യമായിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 58 രൂപ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ നമുക്കൊരു 25 രൂപയുടെ റേഞ്ചിൽ. ഇനി അങ്ങോട്ട് ചില മറ്റേ ഫസ്റ്റ് കാണിച്ച പോത്ത് ചിലപ്പോൾ 62 രൂപ സിമ്പിളായിട്ട് കിട്ടാം, അല്ലെങ്കിൽ 60 രൂപ സിമ്പിളായിട്ട് കിട്ടാം. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു 27 രൂപ. അപ്പോൾ ഒരു കൊല്ലത്തെ ലാഭക്കാശ് എത്ര വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഒരു 20-30 ഇടയിലാണ് നമുക്ക് ലാഭക്കാശ് കയറി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ലാഭക്കാശ് എങ്ങനെയാണ് മാറ്റം മറിച്ചിലുണ്ടാവുക? എന്നാൽ മറ്റേ പോത്തിന് ഇതിനൊപ്പം എടുത്ത മറ്റേ 14,000 എടുത്ത പോത്തിന് ചിലപ്പോൾ എനിക്ക് 25,000, 27,000, 23,000 എന്ന് ലാഭക്കാശ് വരില്ല, ചിലപ്പോൾ 20,000 വരുള്ളൂ. ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോ. അപ്പോൾ 2,000, 3,000, 4,000, 5,000 ഒക്കെ ഓരോ പോത്തുമ്പോൾ മാറ്റം വരുന്നത്. ആ പോത്തിൻ്റെ വലുപ്പത്തിനും ആ പോത്തിൻ്റെ വളർച്ചയ്ക്കും ആ പോത്തിൻ്റെ ഘടനയ്ക്കും ആ പോത്തിൻ്റെ ഭംഗിക്കൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഇനിയിപ്പോൾ ആ 14,000 പോത്ത് നല്ലമാതിരി ഉണ്ടുമണി ആവുകയാണെങ്കിൽ ഇവരേനാളൊക്കെ നല്ല ലുക്കിലേക്ക് വരാൻ പോത്തായിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഗെറ്റപ്പ് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോത്തിൻ്റെ ആ വളർച്ചയ്ക്കും നീട്ടത്തിനും ഹൈറ്റിനും ഒക്കെ അനുസരിച്ച് ഇവർ നമ്മൾ കൊടുക്കുന്ന തീറ്റകൾക്കൊക്കെ അനുസരിച്ച് ആ പോത്തിന് മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ലാഭത്തിലും ഒരു 3,000 to 10,000 രൂപ വരെ മാറ്റവും സംഭവിക്കാം, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ഞാൻ പറയുന്നു, ഒരു പോത്തിനെ എങ്ങനെ പോയാലും നമുക്കൊരു 20,000-30,000 ഇടയിൽ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ലാഭം എന്ന് ഞാൻ പറയില്ല, നമ്മൾ പണിയെടുത്ത കാശിന് പട്ടിയ കാശിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു 4-5 പോത്തിന് കിട്ടുമ്പോൾ നമുക്ക് 1,000,000 രൂപ സിമ്പിളായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റും എന്ന് വിചാരിക്കാം. നമ്മൾ കൈത്തീറ്റ കാശൊക്കെ കഴിച്ചിട്ടാണല്ലോ ഈ ലാഭക്കാശ് പറയുന്നത്. ഇനി അങ്ങോട്ട് ഈ പോത്ത് എത്ര വളരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന പോത്തുകളൊക്കെ എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഒരു 500 കിലോൻ്റെ ചോട. ആദ്യമൊക്കെ ഞാനും പറഞ്ഞിരുന്നു 550-600 കിലോ എന്നൊക്കെ, പക്ഷെ നമ്മളൊക്കെ അത് അനുഭവം കൊണ്ട് തട്ടി കിഴിച്ചു തുടങ്ങിട്ടോ. ഏകദേശം നമ്മൾ കൊടുക്കുന്ന പൂത്തുകളൊക്കെ ഒരു 450-500 ഇടയിലുള്ള പൂത്തുകളായിരിക്കാനാണ് സാധ്യത. കൂടുകയാണെങ്കിൽ ഒരു 10-20 കൂടും. എന്നിരുന്നാലും ഒരു 450-500 ഇടയിലുള്ള പൂത്തുകളായിരിക്കും നമ്മുടെ കൂടുതലും ഉണ്ടാവാറുള്ളത്. ആ പോത്തുകൾക്കൊക്കെ നമുക്ക് ഏറ്റവും കുറവ് ഒരു 60,000 രൂപയുടെ താഴെ വിലയും കിട്ടാറുണ്ട്. ഇനി ഇതിനുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ആക്കം കുറയുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പൈസയ്ക്കും മാറ്റം വരും. അപ്പോൾ പോത്ത് കൃഷിയിൽ ലക്ഷങ്ങൾ കിട്ടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു പോത്തിൽ നിന്ന് എത്രയാണ് ലാഭം, എത്രയാണ് പോത്തിൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, എത്രയാണ് പോത്തിന് ചിലവാക്കേണ്ട പൈസ, പോത്തിൽ നിന്ന് ഒരു കൊല്ലം വളർത്തി എത്ര പൈസ കിട്ടും, ഇതൊക്കെ കറക്റ്റാക്കി എല്ലാവരും മനസ്സിലാക്കുക. ഒരു കൊല്ലത്തിൽ കൂടുതൽ പോത്തിനെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു 12 മാസത്തിന് മേലെ അല്ലെങ്കിൽ 16, 18, 20 മാസം ഒക്കെ പോത്തിനെ വളർത്തി കഴിഞ്ഞാൽ കാശ് അങ്ങോട്ടാണ് പോവുക, ഇങ്ങോട്ട് തീർച്ചയായിട്ടും വരില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. നമ്മുടെ 19,000 പോത്തുകളിൽ ഫസ്റ്റ് എടുത്ത പോത്തുകളിൽ 2-ാമത്തെ പോത്താണിത്. അപ്പോൾ ഇവൻ്റെ ഒപ്പം എടുത്ത് കഴിഞ്ഞാൽ 3-ാമത്തെ പോത്തിനെ അടുത്ത പ്രാവശ്യം കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങൾ ഇത് മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്തി നമ്മൾ ഇടുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കും. നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ നല്ലൊരു പ്രോത്സാഹനം തരുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഞാനെന്ന യൂട്യൂബർ നിങ്ങളാണ്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായും.